പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസദായകനായ ദൈവത്തിനരികെ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും അവിടുത്തേക്ക് സമർപ്പിച്ച് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നരുളി ചെയ്യുന്ന ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് സ്വസ്ഥരാകാം. ജീവിത ഭാരങ്ങൾ ഒന്ന് ഇറക്കി വയ്ക്കാൻ, മനസ്സിൽ തിങ്ങുന്ന വേദനകൾ ഒന്ന് പങ്കുവെക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നൽകി, തളരുന്ന മനസ്സിന് ഉണർവേകുന്ന, അശരണർ കാലംബമാകുന്ന നല്ല ഇടയനോട് ചേർന്ന് നമുക്കായിരിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണു ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. COVID-19 രോഗവ്യാപനം മൂലം ബിസിനസ് മേഖലയിൽ നാം ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളോടെ പ്രതീക്ഷകളോടെ ആരംഭിച്ച ചെറുതും വലുതുമായ പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ജീവിതം അരക്ഷിതാവസ്ഥകളുടെ നടുവിലായിരിക്കുന്നവരുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനാകാതെ രോഗബാധയുടെ ഭീതിയും നെഞ്ചിലേറ്റി ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. വ്യാപാര മേഖലയിലെ തകർച്ചയ്ക്കൊപ്പം മാനസികമായി തളർന്നും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നമ്മിൽ പലരും വേദനിക്കുന്നുണ്ടാകാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നെഹമ്യ 13:31 എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ, അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഉള്ളിൻ്റെ ഉള്ളിൽ
ഈ തിരുവചനം നമുക്ക് ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കാം. എന്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. എന്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ബിസിനസ് മേഖലയിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഇരു കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകളെ, നമ്മുടെ പ്രശ്നങ്ങളെ അവിടുത്തേക്ക് നമുക്ക് സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ കടന്നു വരണമേ, കടന്നു വരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു വാതിൽ അടയുമ്പോൾ പല വാതിൽ തുറക്കാൻ കഴിവുള്ളവനാണ് ദൈവം. ഇന്ന് നമുക്ക് മുമ്പിൽ പല വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. എന്നാൽ ഈ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിമുട്ടിയ വാതിലുകളെ തുറന്നു തരാൻ ഈശോ ഇതാ കാത്തിരിക്കുന്നു. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഒരു വാതിലടയും മുൻപേ പല വാതിൽ തുറന്നു വയ്ക്കും. അളവറ്റ സ്നേഹമേ, നിനക്കാത്ത കരുതലേ, നീ എന്നും ഞങ്ങൾ കവയമല്ലേ. ഒരു വാതിലടയും മുൻപേ പല വാതിൽ തുറന്നു വയ്ക്കും. സ്നേഹമേ, നിനക്കാത്ത കരുതലേ, നീ എന്നും ഞങ്ങൾ കവയമല്ലേ. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണ നേരം കൊണ്ട് പൂവണിയുന്നു. കർത്താവിന്റെ അനുഗ്രഹം ദൈവഭക്തന് സമ്മാനമായി തീർന്നു കൃപയായിടും. ക്ഷണനേരം കൊണ്ടത് പൂവണിയും, ആത്മാവിനായിരം ഫലമേകിടും. ക്ഷണനേരം കൊണ്ടത് പൂവണിയും, ആത്മാവിനായിരം ഫലമേകിടും, ഫലമേകിടും. ഒരു വാതിലടയും മുൻപേ സ്നേഹമേ, നിനക്കാത്ത കരുതലേ, നീ എന്നും ഞങ്ങൾ കവയമല്ലേ. തോബീത് 4:21. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. യേശുവേ, എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ കാലത്തിലും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. വിളിച്ചപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, നമ്മുടെ പ്രാർത്ഥനകൾക്കായി കാത്തിരിക്കുന്ന നല്ല ഈശോയുടെ കൃപ ബിസിനസ് മേഖലയുടെ മേൽ വർഷിക്കപ്പെടുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് തിരുവചനം ഫിലിപ്പി 4:19 നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. തുടർച്ചയായ ലോക്ക്ഡൌണും രോഗഭീതിയും മൂലം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്തവരെ സമർപ്പിച്ചുകൊണ്ട് ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും.
ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകളും കൂടിക്കാഴ്ചകളും നടത്താനാകാത്തവരെ സമർപ്പിച്ച് ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവും ഉള്ള സാധനങ്ങൾക്ക് ആവശ്യക്കാരില്ലാത്തതും മൂലം ദുഃഖിക്കുന്നവരെ സമർപ്പിച്ച് ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പണമിടപാടുകളുടെ പേരിൽ ആകുലപ്പെടുന്നവരെ സമർപ്പിച്ച് ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ബിസിനസ് മേഖലയിലെ തകർച്ച മൂലം ജോലി നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ജോലിക്കാരുടെ കുറവ് മൂലം ഏറ്റെടുത്ത ഉദ്യമങ്ങൾ പൂർത്തിയാക്കാനാകാത്തവരെ സമർപ്പിച്ച് ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇനിയും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രാർത്ഥനയും കർത്താവിന്റെ ഇടപെടൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഫിലിപ്പി 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണമായും പ്രകടമാകുന്നത്. ദൈവത്തിന്റെ ഈ ശക്തി നമ്മുടെ ബലഹീനതകളിലേക്ക് നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഈ സമയം പാടി പ്രാർത്ഥിക്കാം. ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറന്നു തരുന്ന നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിത വഴിത്താരയിൽ കരുതി വയ്ക്കുന്ന അനുഭവങ്ങളെ സ്വീകരിക്കുവാൻ ആവശ്യമായ കരുത്തും ബലവും ഞങ്ങൾക്ക് നൽകണമേ. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം അങ്ങ് തിരികെ കൊടുത്തു എന്ന വചനത്തിന്റെ അത്യത്ഭുത ശക്തി ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും അങ്ങ് വർഷിക്കണമേ. ഞങ്ങളുടെ ശരണം മുഴുവൻ ഞങ്ങൾ അങ്ങയിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കാതിരിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. കുറവുകളെ നിറവുകളാക്കുന്ന, ബലഹീനതയിൽ ശക്തി പകരുന്ന അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ബിസിനസ് മേഖല അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, ഓരോ നിമിഷവും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അവിടുത്തെ കൃപയെ വാഴ്ത്തിപ്പാടാം നമുക്ക്. കൃപയാലേ
നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് പൂർണ്ണമായും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.